ആ നമുക്ക് എനിക്കൊരെണ്ണം പറഞ്ഞു തരുമോ? എന്തെങ്കിലും എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും പറഞ്ഞു തരുമോ? ഓ, എളുപ്പത്തിൽ വരുന്ന വെക്കാം. അതൊന്നും കരുതി, നമുക്ക് ഇപ്പോൾ എളുപ്പത്തിൽ വെക്കുന്ന സാധാരണ മെഴുക്കുരുട്ടികളാണ്. അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ എല്ലാ എല്ലാ സാധനങ്ങളും, എല്ലാ പച്ചക്കറികളും മെഴുക്ക് പുരട്ടി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ, അറിയാലോ എനിക്ക്. ആ, അതൊക്കെ നമ്മുടെ ഓർമ്മയിലുള്ളൂ. പിന്നെ മറ്റേ ചെറിയ ചെറിയ കറികളൊക്കെ അറിയാവുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നത് കൊച്ചുമോനും മോളും കൂടെ ചേർന്നാണ് അതെ, അല്ലേ? അത് തന്നെ. നമ്മൾ പറഞ്ഞു കൊടുക്കും, അവര് പ്രിപ്പയർ ചെയ്യും, അങ്ങനെ വീഡിയോ ഉണ്ടാക്കുകയാണ്. അതെ, ഈ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ മെസ്സേജ് വരുമോ? കൊച്ചുമോൻ വായിച്ച് കേൾപ്പിച്ച് തരാറുണ്ടോ? ആ, അതൊക്കെ വല്ലപ്പോഴും ഒക്കെ. സന്തോഷമാണോ നമ്മളോടൊക്കെ സംസാരിക്കാനും മെസ്സേജ് ഒക്കെ വായിക്കാനും ഒക്കെ? ആ, സന്തോഷവാ. ഓക്കെ, അപ്പൊ നമ്മള് കുമ്പിളപ്പം ഉണ്ടാക്കി, ആ, നാരങ്ങ അച്ചാർ ഉണ്ടാക്കി. ഞാൻ വീട്ടിൽ വരട്ടെ, എനിക്കിത് ലൈവ് ആയിട്ട് ഉണ്ടാക്കി തരുമോ? കഴിക്കാൻ തരുമോ? വീട്ടിൽ വരുന്നതിനും വിരോധമില്ല. അപ്പൊ കഴിക്കാനായിട്ട് അപ്പൊ തയ്യാറാക്കിയത് വല്ലതും ഉണ്ടെങ്കിൽ തരാം, അല്ലാതെ നേരം കുക്ക് ചെയ്ത് തരണമെന്ന് നിർബന്ധമാണെങ്കിൽ കുക്ക് ചെയ്യാം. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞത്, അമ്മേ ഞാൻ വരില്ല, ഏ, വന്നാ എനിക്ക് ഇപ്പൊ ഉള്ളത് എന്തായാലും തരുമല്ലോ, എനിക്ക് അത് മതി കേട്ടോ. അതൊക്കെ തരും. ഓക്കെ, മോന്റെയില് കൊടുക്കുവോ? ഏ, മകന്റെയില് കൊടുക്കുവോ? അലക്സിന്റെയില് കൊടുക്കുവോ? അലക്സിനോട് നമുക്ക് അസൂയ തോന്നുന്നു, അമ്മ അടിപൊളിയാണ്, ദാ അമ്മമ്മയും അടിപൊളിയാണ്, കാണാണ് രണ്ടുപേരും. ആ, താങ്ക് യു. ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ നിന്നോട് അസൂയ തോന്നുന്നു? ആ, ഒത്തിരി പേര് പറയും ഇതൊക്കെ ഉണ്ടാക്കുമ്പോ നമ്മളെയും കൂടെ ഒക്കെ വീട്ടിലോട്ട് വിളി എന്നൊക്കെ പറയും. വിളിക്കാറുണ്ടോ? അത്യാവശ്യമായിട്ട് വിളിക്കാറുണ്ട്. അമ്മച്ചി കുക്ക് ചെയ്യുന്നതിന്റെ മാസ്റ്റർ പീസ് ഏതാണ് ചോദിച്ചത്? ആ, അമ്മച്ചിയുടെ മീൻകറിയാണ് എല്ലാവർക്കും ഇഷ്ടം. ഞങ്ങൾ ഈ പണ്ട് ഈ പള്ളിയിലൊക്കെ ഓരോ പരിപാടി നടക്കുമ്പോ നമ്മുടെ വീട്ടിലായിരുന്നു മെയിനായിട്ട് ഈ കുക്കിംഗും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പം ഈ ഒരു 10 വർഷം മുമ്പ് വരെ അത് ഈ VBS, അതുപോലെ തന്നെ ഈ അമ്മച്ചി വളയ്ക്കുന്ന സേവ്യ സംഘം, ഇതിന്റെയൊക്കെ വലിയ വലിയ മീറ്റിംഗ് വരുമ്പോൾ 100, 200 പേർക്കൊക്കെ വീട്ടില് പാചകം ചെയ്യുമായിരുന്നു. അപ്പൊ അമ്മച്ചിയായിരുന്നു അതിന്റെ എല്ലാം നടത്തിപ്പും കാര്യങ്ങളും ഒക്കെ, കണക്കും എല്ലാം ചെയ്തു കൊടുക്കുന്ന അമ്മച്ചിയായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും വേറൊരു മാസ്റ്റർ പീസും കൂടി ഇതിനിടയിൽ ഞാൻ കേട്ടു, ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ പാടുന്നത്. നമുക്കൊന്ന് പാടിപ്പിച്ചാലോ അലക്സ്? പിന്നെന്താ, അവജി ഒരു അടിപൊളി പാട്ട് പഠിക്കും. ഓ, സിനിമാ പാട്ടാണെങ്കിൽ അതായാലും മതി കേട്ടോ. സിനിമാ പാട്ട് ഏതെങ്കിലും അറിയോ അമ്മമ്മേ? സിനിമാ പാട്ടൊന്നും അറിയില്ല. പിന്നെ എന്റെ ആദ്യമൊക്കെ കേൾക്കുമ്പോ ഞാൻ അതല്ലാതെ ആദ്യം ആദ്യമേ ഉള്ളതേ അറിയാവുള്ളൂ. ഇപ്പൊ ഇതൊന്നും അറിയാൻ മേല. ഈ പാട്ട് ആദ്യത്തെ പാട്ട് പാടിയാ മതി, അന്ന് അമ്മമ്മക്ക് അറിയാമായിരുന്ന പാടുമായിരുന്ന പാട്ടൊക്കെ പാടിയാ മതി. അതിലേതെങ്കിലും ഒരു പാട്ട് പാടിത്തരുമോ? ആദ്യത്തെ സിനിമയിലെ ആദ്യത്തെ അന്നത്തെ കാലത്തെ പാട്ട് ഏതെങ്കിലും പാടിത്തരുമോ? ഓർക്കുന്നില്ലല്ലോ. കാനനച്ചായയിൽ ആടുമേക്കാൻ, ആ പാട്ടൊക്കെ അറിയോ? അതെ, അതൊരു പാട്ടാ. പാടുവോ? കാനനച്ചായയിലാടുമേക്കാൻ ഞാനും പോരട്ടെ നിന്റെ കൂടെ, പോരണ്ട പോരണ്ട പാടില്ല പാടില്ല പാടെ മറക്കുന്നു, ഇതെല്ലാം മറന്നുപോയി എന്റെ മോളെ. നീ ശരി അമ്മ, എന്തായാലും നമുക്ക് വേണ്ടി ഇതൊക്കെ പാടിത്തന്നല്ലോ. അറിയാവുന്ന ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ അറിയോ? നന്നായിട്ട് അറിയാവുന്ന പാട്ടുകള്? നന്നായി അറിയാവുന്ന പാട്ടുകള്, ക്രിസ്തീയ പാട്ടുകള് പലതും ഉണ്ട്, പഴയ പാട്ടുകളൊക്കെയാണ്. യേശു എന്നടിസ്ഥാനം, ആശയാവേ നീലാത്രേ, ആശ്വാസത്തിൻ പൂനാഥ, യേശുവിൽ കണ്ടേ ഞാനും. അത്രയും മതിയോ? ഇനി മതി മതി അമ്മേ, എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. ശരി.